ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാൻ ശാന്തകുമാരി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ കാനഡയിൽ മക്കളുടെ അടുത്ത് പോയിരുന്നു. ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോ നത്തോലിക്കരുവാട് കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് പച്ച നത്തോലി വാങ്ങി ഉണക്കിയെടുത്തതാണ്. ഇനി ഇതിനെ ആദ്യം വറുത്തെടുക്കാം. ഉണക്ക നത്തോലി വെള്ളത്തിൽ കഴുകി വെള്ളം തോർത്തതിന് ശേഷം ചീനിച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. കഴുകാതെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വെള്ളത്തിൻ്റെ ഈർപ്പമുള്ളതുകൊണ്ട് കുറച്ച് പതുക്കെ മൂത്ത് കിട്ടും. ഇതേപോലെ ഉണക്കി വെച്ചിരുന്നാൽ കറി വെച്ചാലും വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും. തീ കൂട്ടിയും കുറച്ചും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പച്ചമീൻ ഉണക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഏകദേശം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ വറുത്തെടുക്കണം. എന്നാലേ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതേപോലെ ഒടിച്ച് നോക്കണം. അപ്പോൾ ഇത് ഒടിയുന്നതാണ് ഇതിൻ്റെ പരുവം. ഇതിൻ്റെ അടിയിലുള്ള കറുത്ത പൊടിയെല്ലാം മാറ്റണം. എന്നിട്ട് ബാക്കിയെല്ലാം കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. ഈ കറുത്ത പൊടി കളയാം, അതെടുക്കണ്ട. ഇനി ഇതിനെ പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ പൊടിച്ചെടുത്തു. ഇതേപോലെ പൊടിച്ചാൽ മതി, നല്ലതുപോലെ അങ്ങ് പൊടിക്കണ്ട. ഇനി തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വച്ചിട്ട് ഞാൻ ഒരു ബൗൾ തേങ്ങയാണ് എടുത്തത്. ഇനി ഇതിലോട്ട് അഞ്ചാറ് ചെറിയ ഉള്ളി ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലിട്ട് വറുത്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇനി കരിഞ്ഞു പോകാതെ നല്ലതുപോലെ വറുത്തെടുക്കണം. ആദ്യം തീ കൂട്ടിയിട്ട് വറുക്കാം. കുറച്ച് മൂത്തതിന് ശേഷം തീ കുറച്ചിട്ട് വറുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ നത്തോലിയുടെ തല നുള്ളിയിട്ട് കഴുകിയതിന് ശേഷമാണ് ഉണക്കിയത്. പകുതി ഉണക്കായപ്പോൾ കീറിയെടുത്തു. മുള്ളു കളയാതെ ഉണക്കിയെടുക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി മൂത്തതിന് ശേഷം പുളി ചേർക്കാം. പുളി ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തേങ്ങയും ഉള്ളിയും ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി ഇതേപോലെ ചെറുതായി ചെറിയ പീസാക്കി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നല്ലതുപോലെ ബ്രൗൺ കളർ ആകാറാകുമ്പോൾ മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ ഏകദേശം മൂക്കാറായിട്ടുണ്ട്. കുറച്ചുകൂടി മൂത്തതിന് ശേഷം മുളക് പൊടി ചേർക്കാം. ഞാൻ മുക്കാൽ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് ആവശ്യകത കണക്കിന് ചേർക്കാം. കുറച്ചുകൂടി മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി കുറച്ചുകൂടി ബ്രൗൺ കളറായതിനു ശേഷം ഉപ്പും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി ഇതിനെ ആറാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് അത് കണക്കാക്കി ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുക്കണം. ഇനി ഉണക്കമീൻ പൊടിച്ചു വച്ചിരിക്കുന്നതും ഇതും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉണക്കമീൻ പൊടിച്ചത് ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണങ്ങിയ കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഒരു ചെറിയ കുപ്പിയിലാക്കി ഉപയോഗിക്കാനെടുക്കാം. ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കാം. ഇതേപോലെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം.
നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.